എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് നമസ്കാരം. ഈ വീഡിയോ ഒരു സൈക്കിൾ റൈഡിംഗ് തുടങ്ങുന്നവർക്കായിട്ട് രൂപപ്പെടുത്തിയതാണ്. എന്തൊക്കെയാണ് ഒരു ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സൈക്കിളിനോടൊപ്പം വാങ്ങേണ്ട ആക്സസറീസ് എന്ന് ഒരു അവബോധമാണ് കൊടുക്കുന്നത്. എല്ലാവരും സൈക്കിൾ വാങ്ങിക്കണം എന്നാഗ്രഹമുള്ളവരൊക്കെ തന്നെ ആദ്യം സൈക്കിൾ വാങ്ങിക്കും. നമ്മൾ സൈക്കിൾ വാങ്ങിക്കാനുള്ള പണം മാത്രമേ കയ്യിൽ ഉണ്ടാവുകയുള്ളൂ, അതിനുള്ള പണം മാത്രമേ സ്വരുകൂട്ടുകയുള്ളൂ. അത്തരം ഇതിൻ്റെ കൂടെ വാങ്ങേണ്ട സാധനങ്ങളെക്കുറിച്ച് ഒരു അവബോധമില്ലാത്തത് കൊണ്ട് അത് വാങ്ങാനുള്ള പണം ആരും തന്നെ കയ്യിൽ കരുതുകയില്ല. സൈക്കിൾ വാങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് ആക്സസറീസ് വേണമെന്നൊക്കെ അറിഞ്ഞു തുടങ്ങുന്നത്. ആക്സസറീസിന് തന്നെ ഏകദേശം മിനിമം ആക്സസറീസ് വാങ്ങണമെങ്കിൽ തന്നെ കുറഞ്ഞതൊരു 2500-3000 രൂപയോളം വേണ്ടി വരും. അന്നേരം ഈ വീഡിയോ സൈക്കിൾ വാങ്ങാൻ പോകുന്നവരെ ഉദ്ദേശിച്ചുള്ളതാണ്. സൈക്കിൾ റൈഡിംഗ് തുടങ്ങിയവർക്കും വളരെ പ്രയോജനപ്പെടും. എന്തൊക്കെ ആക്സസറീസാണ് നമ്മൾ റൈഡിങ്ങിന് വേണ്ടി വാങ്ങേണ്ടത് എന്ന് ഒരു അറിവ് നൽകിയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ സൈക്കിൾ ആക്സസറീസിനെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, റൈഡർക്ക് വേണ്ട ആക്സസറീസും, രണ്ട്, സൈക്കിളിന് വേണ്ട ആക്സസറീസും. അന്നേരം റൈഡർക്ക് വേണ്ട ആക്സസറീസ് എന്താണെന്ന് ആദ്യം പറഞ്ഞു പോകാം. ഒന്ന്, ഹെൽമെറ്റ്, ഷൂസും സോക്സും, പാഡഡ് ഷോർട്സ്, സൈക്ലിംഗ് ഷോർട്സ്, ജേഴ്സി, ഗ്ലൗസ്, വാട്ടർ ബോട്ടിൽ. ഇനിയും ഓരോന്ന് എന്തൊക്കെയാണെന്നും എന്തൊക്കെയാണ് വാങ്ങേണ്ടതെന്നും പറഞ്ഞു പോകാം. രണ്ട്, സൈക്ലിംഗ് ആക്സസറി, സൈക്കിളിനെ സംബന്ധിച്ച് വാങ്ങേണ്ട ആക്സസറീസ്. ഒന്ന്, സാഡിൽ കവർ, മഡ്ഗാർഡ്, ഹോണ്, ലൈറ്റ് ആൻഡ് റിഫ്ലക്റ്റേഴ്സ്, ബോട്ടിൽ ഹോൾഡർ, പങ്ചർ കിറ്റ്, എയർ പമ്പ്, ടൂൾ ബോക്സ്, ലോക്ക്. ഓരോന്നായിട്ട് പറയുന്നതിന് മുമ്പ് ഇതൊക്കെ എവിടെ നിന്ന് വാങ്ങാൻ കിട്ടും എന്നും കൂടെ ഒന്ന് പറയണം. നമുക്ക് പ്രധാനമായിട്ടും കൂടുതൽ ചോയ്സ് ഉള്ളത് ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള വെബ്സൈറ്റുകളിലാണ്. അവിടെയുള്ളൊരു പ്രധാന പ്രത്യേകത, പല വിലയ്ക്കുള്ള ഒരേ ഇനത്തിൽപ്പെട്ട വിവിധ പ്രോഡക്റ്റുകൾ ഉണ്ടാവും. നമുക്കൊരു സെലക്ഷൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് എൻ്റെ ഒരു പ്രിയോറിറ്റി ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടാണ് സൈക്കിൾ ആക്സസറീസ് വാങ്ങാൻ ഏറ്റവും പറ്റിയ സ്ഥലം. രണ്ട്, ഡെക്കാത്തലിൻ്റെ ഷോറൂമുകളാണ്. ഡെക്കാത്തലിലെ ഷോറൂമുകൾ മിക്കവാറും കേരളത്തിൽ പലയിടത്തായിട്ടുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ സൈക്ലിംഗ് ആക്സസറീസ് ഏറെക്കുറെ എല്ലാം അവിടെ തന്നെയുണ്ട്. പല വിലയുടെ ബിഗിനേഴ്സ്, ഒരു വില കുറഞ്ഞതും വില കൂടിയതുമായിട്ടുള്ള രണ്ട് രീതിയിലാണ് അവരുടെ പ്രോഡക്റ്റുകൾ പ്രധാനമായിട്ടുള്ളത്. പിന്നീടുള്ളത് ലോക്കൽ ഷോപ്പുകളാണ്. നിങ്ങൾക്ക് തീരെ നിവൃത്തിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമീപത്തുള്ള ലോക്കൽ ഷോപ്പുകളെ സമീപിച്ച് വാങ്ങാം. അവിടുത്തെ പ്രധാന ഒരു പോരായ്മ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഒരുപാട് ചോയ്സ് ഒന്നും ഉണ്ടാവില്ല. ഒരേ സാധനം തന്നെ അധികം ഉണ്ടായില്ല, ഒന്നോ രണ്ടോ ഐറ്റമേ കാണുകയുള്ളൂ. അത് വാങ്ങിച്ച് തൃപ്തിയടയെ നിവൃത്തിയുള്ളൂ. പിന്നീട് ലോക്കൽ ഷോപ്പുകളും ഓൺലൈൻ ഷോപ്പുകളും പ്രധാന വ്യത്യാസം, ഓരോ പ്രോഡക്റ്റിനും 100 മുതൽ 200 രൂപ വരെ വില വ്യത്യാസവുമുണ്ട്. ഇനി റൈഡർ ആക്സസറീസ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്ന്, ഹെൽമെറ്റാണ് റൈഡറുടെ സുരക്ഷയ്ക്ക് ഏറ്റവും ഉപയോഗമാകുന്ന ഹെൽമെറ്റാണ്. ഹെൽമെറ്റ് ഏറ്റവും നല്ല ഗുണനിലവാരമുള്ള ഹെൽമെറ്റുകൾ തന്നെ വാങ്ങണം. ബ്രാൻഡഡ് വാങ്ങുന്നതിൽ യാതൊരു തെറ്റുമില്ല. പിന്നീട് ഇതിൻ്റെ നിറം എന്ന് പറയുന്നത് ഒരു ഫ്ലൂറസെൻ്റ് നിറം വാങ്ങിയാൽ വളരെ നല്ലത്. കാരണം നമ്മൾ റോഡിലൊക്കെ സൈക്കിൾ ചവിട്ടുമ്പോൾ മറ്റ് വാഹനം ഓടിക്കുന്നവരുടെ ശ്രദ്ധയിൽ സൈക്കിൾ യാത്രികനെ പെട്ടെന്ന് തിരിച്ചറിയാൻ നമുക്ക് ഈ നിറം സഹായിക്കും. അതുകൊണ്ട് എപ്പോഴും ഫ്ലൂറസെൻ്റ് കളർ വാങ്ങുന്നതാണ് എപ്പോഴും നല്ലത്. രണ്ട്, സൈക്ലിംഗ് ഷൂസാണ്. സൈക്ലിംഗ് ഷൂസിൻ്റെ പ്രധാന ഒരു ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ സൈക്കിളിൽ ചവിട്ടുമ്പോൾ പെഡലിൽ നല്ല ഗ്രിപ്പ് കിട്ടുക എന്നുള്ളതാണ്. അതിന് അനുയോജ്യമായിട്ടുള്ളതാണ് സൈക്ലിംഗ് ഷൂസ്. സൈക്ലിംഗ് ഷൂസ് നിങ്ങൾക്ക് നിലവിൽ നിങ്ങൾക്ക് ഷൂ ഒന്നും തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ സൈക്ലിംഗ് ഷൂസ് വാങ്ങാവുന്നതാണ്. വലിയ വിലയൊന്നുമില്ല. നിലവിൽ നിങ്ങൾ റണ്ണിങ് ഷൂസോ ജിമ്മിൽ ഉപയോഗിക്കുന്ന ഷൂസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം സൈക്കിൾ ചവിട്ടാൻ. അതുപോലെ ഇതിൻ്റെ സോള് നോക്കുക, അത് റബ്ബർ പോലുള്ള ഈ പെഡലിനോട് ചേർന്നിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഷൂസ് ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. രണ്ട്, സോക്സ് ആണ്. ഈ സോക്സ് സാധാരണ സ്പോർട്സ് ഐറ്റംസിനൊക്കെ, അത്ലറ്റ്സ് ഐറ്റങ്ങൾക്ക് ഉപയോഗിക്കുന്ന സോക്സ് തന്നെ ഉപയോഗിക്കാം. ഇത് നമ്മുടെ ചെറിയ പൂറ്റി മുതൽ ചെറിയ കുറച്ച് ഉയരം മാത്രമുള്ള സോക്സ് ആണ്. നല്ല കോട്ടൺ സോക്സ് തന്നെ വാങ്ങി ഉപയോഗിക്കാം. പിന്നെ പാഡഡ് ഷോർട്സ് ആണ്. അതായത് റൈഡർക്ക് ഇരിക്കുമ്പോൾ കംഫർട്ട് കിട്ടാൻ വേണ്ടിയാണ് റൈഡർ ഷോർട്സ് ഉപയോഗിക്കുന്നത്. ഇത് ഇന്നർ ആണ്, അതായത് ഷോർട്സിനകത്തിടാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമ്മൾ വേറെ ജട്ടിയൊന്നും ധരിക്കേണ്ടതില്ല.
ഇതിൻ്റെ പ്രധാന പ്രത്യേകത നമ്മൾ ഇരിക്കുന്ന ഭാഗത്ത് ഒരു ഫോമുണ്ട്. അത് ജെൽ രണ്ട് രീതിയിൽ കിട്ടും, ഒന്ന് ജെൽ നിറച്ചതും രണ്ടാമത് ഫോം സാധാരണ കുഷൻ ഉള്ളതും. ഇതിൽ ഏറ്റവും ഗുണനിലവാരമുള്ളത് ജെൽ നിറച്ചതാണ്. ജെൽ നിറച്ചതിന് കുറച്ചുകൂടെ വിലയാകും. ഈ പാഡ് കുഷ്യനാവുമ്പം വില കുറവുണ്ട്, പക്ഷേ ഒരു ജെൽ നിറച്ച ഈ പാഡിന് അത്ര സുഖം ഉണ്ടാവില്ല. അതേപോലെ ഷോർട്സ്, സൈക്ലിങ്ങിനായിട്ട് പ്രത്യേക ഷോർട്സ് കിട്ടും, അത് വാങ്ങണം നിർബന്ധമില്ല. നിങ്ങൾക്ക് നിലവിൽ ഉപയോഗിക്കുന്ന ഷോർട്സ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. കഴിവതും പോളിസ്റ്റർ, ജിമ്മിലൊക്കെ ഉപയോഗിക്കുന്ന മാതിരിയുള്ള ഷോർട്സ് തിരഞ്ഞെടുക്കാം. ഓൺലൈനായിട്ടൊക്കെ വാങ്ങിക്കിട്ട് നിസ്സാരമായ വില ഉണ്ടാവുള്ളൂ. പോളിസ്റ്റർ സോക്സ് ആണെങ്കിൽ നല്ലത്, കാര്യം കോട്ടൺ ഒക്കെ ആണെങ്കിൽ വിയർത്ത് അതിൽ തന്നെ തങ്ങി നിൽക്കും, ഉണങ്ങാൻ താമസം എടുക്കും. പിന്നീട് സൈക്ലിങ്ങിന് പ്രത്യേക ജേഴ്സി തന്നെയുണ്ട്. അതിന് ജേഴ്സിക്ക് എൻ്റെതായ ഗുണമുണ്ട്, പക്ഷേ ജേഴ്സിക്ക് വില കൂടുതൽ കൊടുക്കണം. അതുകൊണ്ട് അത് ജേഴ്സിയുടെ വില താങ്ങാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ പോളിസ്റ്റർ ടീഷർട്ട് ഉപയോഗിക്കാം. എന്തുകൊണ്ടാണ് പോളിസ്റ്റർ തന്നെ ഉപയോഗിക്കണം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ വിയർ സൈക്കിളിൽ ചവിട്ടി വിയർപ്പ് കുതിർന്ന ഷർട്ടിലിരിക്കാതിരിക്കാനാണ് കോട്ടനേക്കാളും നല്ലത് പോളിസ്റ്ററാണ്. പെട്ടെന്ന് ആവി ഉണങ്ങിപ്പോയിക്കോളും എന്നുള്ളത് കൊണ്ട് തന്നെ പോളിസ്റ്റർ ജേഴ്സി ടീഷർട്ട് വാങ്ങിച്ച് ഉപയോഗിക്കാം. ഓൺലൈനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ചീപ്പായിട്ട് കിട്ടും. പിന്നെ ഗ്ലൗസാണ്. നമ്മൾ സൈക്കിള് ചവിട്ടുമ്പോൾ റോഡിലെ കുണ്ടും കുഴിയും തരുന്ന വൈബ്രേഷൻ അല്ല പ്രകമ്പനമൊക്കെ നമ്മുടെ കയ്യിലേക്ക് ട്രാൻസ്ഫർ ആകാതിരിക്കാൻ വേണ്ടി ഈ ഷോർട്സ് ഗ്ലൗസ് വളരെ ഉപകാരപ്രദമാകും. ഗ്ലൗസ് രണ്ട് വിധത്തിൽ കിട്ടും, ഒന്ന് കൈ വിരലുകൾ മൊത്തം മൂടുന്നതും മൂടാത്തതും. അതും ഈ പറഞ്ഞ പാഡ് ഉണ്ടാവും നമ്മൾ പിടിക്കുന്ന കൈവെള്ളയ്ക്ക്. അത് ഓൺലൈനൊക്കെ ഒരുപാട് ബ്രാൻഡുകളുടെയൊക്കെ വാങ്ങാൻ കിട്ടും, അത് വാങ്ങുക. പിന്നീട് വാട്ടർ ബോട്ടിലാണ്. ഒരു മിക്ക സൈക്കിളിനൊക്കെ വാട്ടർ ബോട്ടിൽ ഹോൾഡർ ഉണ്ടാവും, ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി, റൈഡറിന് വെള്ളം കുടിക്കാൻ വേണ്ടിയാണ്. അത് കഴിവതും പ്ലാസ്റ്റിക് തന്നെ തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് നിലവിൽ വാട്ടർ ബോട്ടിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ വുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അല്ലാത്ത പക്ഷം സൈക്കിളിങ്ങിന് വേണ്ടി തന്നെ വാട്ടർ ബോട്ടിലുണ്ട്, ഇടക്കാത്തുള്ള ഷോറൂമിലൊക്കെ കിട്ടും, 99 രൂപയുള്ളൂ, അത് വാങ്ങാം. പിന്നെ സ്റ്റീലിൻ്റെ ലോഹത്തിൻ്റെ വാട്ടർ ബോട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ഹോൾഡറിൽ വെച്ച് കഴിഞ്ഞാൽ സൈക്കിളിൽ ഓട്ടുമ്പോൾ കുലുങ്ങി ശബ്ദമുണ്ടാകും, നല്ലത് പ്ലാസ്റ്റിക് തന്നെയാണ്. ഇനി ബൈസിക്കിളിന് വേണ്ട ആക്സസറീസ് എന്താണെന്ന് നോക്കാം. ഒന്ന് സാഡിൽ കവറാണ്. സാഡിൽ കവർ എന്ന് ഉദ്ദേശിക്കുന്നത് സീറ്റിന് മുകളിൽ ഇടുന്ന കവറാണ്. സീറ്റ് കട്ടിയുള്ളതാണ്, അതിൻ്റെ മുകളിൽ ഇടുന്ന കവർ, അതായത് റൈഡറിൻ്റെ കംഫർട്ടിന് വേണ്ടി, ചവിട്ടുമ്പോൾ സുഖകരമായി ചവിട്ടാൻ വേണ്ടി. രണ്ട് രീതിയിൽ കിട്ടും, ഒന്ന് സാധാരണ ഫോം നിറച്ചതും ഒന്ന് ജെൽ നിറച്ചതും. ജെൽ നിറച്ചതാണ് യാത്രയ്ക്ക് സുഖപ്രദം. ജെൽ നിറച്ചതിന് കുറച്ച് സ്വല്പം വില കൂടുതലായിരിക്കും, ഓൺലൈനൊക്കെ വാങ്ങാൻ കിട്ടും. രണ്ട് മഡ്ഗാർഡാണ്. നമ്മൾ ഓൺലൈനൊക്കെ സൈക്കിൾ വാങ്ങുമ്പോൾ മിക്കവാറും സൈക്കിളിന് മഡ്ഗാർഡ് ഇല്ലാതാണ് ലഭിക്കുക. ഡെക്കാത്തലിനാണെങ്കിലും മഡ്ഗാർഡ് ഉണ്ടാവില്ല, മിക്കവാറും കമ്പനി തരുന്നത് മഡ്ഗാർഡ് ഇല്ലാതാവും. അന്നേരം നമ്മളൊരു മഡ്ഗാർഡ് വാങ്ങിച്ചു വെക്കണം. പ്രത്യേകിച്ച് മഴയൊക്കെയുള്ള സമയത്ത് സൈക്കിളിൽ ഓട്ടുമ്പോൾ റോഡിൽ ചെളിയുണ്ടെങ്കിൽ റൈഡറിൻ്റെ പുറത്ത് തെറിക്കും. അന്നേരം ഒരു മഡ്ഗാർഡ് വാങ്ങിച്ചിട്ട് പുറകിലും മുൻപിലും ഫിറ്റ് ചെയ്യാം. ഇത് ലോക്കൽ ഷോപ്പിലും ഡെക്കാത്തലൻ ഷോപ്പുകളിലും ഓൺലൈനിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇനിയുള്ളത് ലൈറ്റ് ആൻഡ് ഹോണാണ്. സൈക്കിളിൻ്റെയും യാത്രക്കാരൻ്റെയും സുരക്ഷയ്ക്ക് ലൈറ്റും ഹോണും വളരെ അത്യാവശ്യമാണ്. ലൈറ്റും ഹോണും ഒരുമിച്ചുള്ള രീതിയിൽ കിട്ടും, ഓൺലൈനൊക്കെ ഉണ്ടാവും. ഇതിൽ രണ്ട് തരത്തിലുണ്ട്, ഒന്ന് റീചാർജ് ചെയ്യാവുന്നതും ബാറ്ററി ഇടാവുന്നതും. സാധാരണ മൊബൈലിൻ്റെ റീചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യാം. ഈ മൊബൈൽ ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യുന്നതിന് കൂടുതൽ സൗകര്യം, അല്ലാത്ത പക്ഷേ നമ്മളെപ്പോഴും ബാറ്ററി മാറ്റിയിടേണ്ടി വരും. അതുപോലെ റിയർ ലൈറ്റ്, സൈക്കിളിൻ്റെ പുറകിൽ ഘടിപ്പിക്കേണ്ട ലൈറ്റ്, ഈ ലൈറ്റും വളരെ നല്ലതാണ്. ഇത് പുറകിൽ വരുന്ന വണ്ടിക്കാർക്ക് രാത്രിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ സൈക്കിൾ യാത്രികനെ റോഡിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി സഹായിക്കും. ഈ ലൈറ്റുകൾക്ക് 3 മോഡ് ഉണ്ടാവും, ഒരേ രീതിയിൽ കത്തുന്നതും ബ്ലിങ്ക് ചെയ്ത് കത്തുന്നതും, പിന്നെ അല്ലാത്തൊരു മോഡും ഉണ്ടാവും. ഹോണും അങ്ങനെ 3 മോഡ് ഉണ്ടാവും, 3 വ്യത്യസ്ത തരം ശബ്ദം പുറപ്പെടുവിക്കുന്ന ഹോണ്. അന്നേരം അത് നമ്മൾ മാറി മാറി ഉപയോഗിക്കാം. പിന്നീട് സൈക്കിളിൻ്റെ പല ഭാഗത്തായിട്ട് ഫിറ്റ് ചെയ്യുന്ന റിഫ്ലക്ടറുകളുണ്ട്, അത് വളരെ ചിലവ് കുറഞ്ഞതാണ്. അത് നമ്മൾ വാങ്ങിച്ച് ഫിറ്റ് ചെയ്യണം, കാരണം മറ്റ് വലിയ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്ക് യാത്രികനെ ഇരുട്ടത്ത് കണ്ടാൽ, സൈക്കിളിനെ കണ്ടാൽ തിരിച്ചറിയണം. ബോട്ടിൽ ഹോൾഡർ, ഇത് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിച്ച് വെക്കേണ്ടതാണ്, വലിയ വിലയുള്ളതല്ല, വാങ്ങിച്ച് ഫിറ്റ് ചെയ്യാം. ഈ പഞ്ചർ കിറ്റ്, നിങ്ങൾ റൈഡ് ചെയ്യുന്നതിനിടയ്ക്ക് സൈക്കിൾ പഞ്ചർ ആകാനുള്ള സാധ്യതയുണ്ട്, അതൊന്നും നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല. എന്നിട്ട് ഒരു പഞ്ചർ കിറ്റ് വാങ്ങിച്ച് വെക്കുന്നത് നല്ലതാണ്. അത് അഴിക്കാനുള്ള ടൂളും പശയും ഒട്ടിക്കാനുള്ള
ബാഡ്ജും ഒക്കെ ഉണ്ടാവും. പിന്നീടുള്ളത് പമ്പാണ്. പമ്പ് മൂന്നാല് രണ്ട് മൂന്ന് ടൈപ്പിൽ കിട്ടും. ഒന്ന് സാധാരണ പമ്പ് നമ്മൾ പണ്ടൊക്കെ ഉപയോഗിക്കുന്നത്, രണ്ട് എയർ പ്രഷറും കൂടെ കാണിക്കുന്ന പമ്പ്, പിന്നീട് പോർട്ടബിൾ പമ്പ്. പോർട്ടബിൾ പമ്പ് നമുക്ക് സൈക്കിൾ യാത്രയ്ക്കൊപ്പം കിറ്റിനകത്ത് വെച്ചുകൊണ്ട് പോകാൻ കൂടി ചെറുതായിരിക്കും. അന്നേരം നിങ്ങളുടെ ബഡ്ജറ്റ് അനുവദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എയർ പ്രഷർ ഉള്ള പമ്പ് വാങ്ങിക്കുക, അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് സാധാരണ പമ്പ് വാങ്ങിക്കാം. വിലയിലൊക്കെ മൂന്നെണ്ണത്തിനും വ്യത്യാസം ഉണ്ടാവും. മൾട്ടി ടൂൾ കിറ്റാണ്. എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ സൈക്കിളിൻ്റെ ഏതെങ്കിലും ഭാഗം അഴിക്കണം എന്നുണ്ടെങ്കിൽ മൾട്ടി സ്പാനർ, എൽ എൻ കീ തുടങ്ങിയ ഇതൊക്കെ അടങ്ങുന്ന ചെറിയ കിറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ച് നമ്മളുടെ സൈക്കിളിൻ്റെ ബാഗിൽ സൂക്ഷിക്കുക. പിന്നീട് ലോക്കാണ്. ലോക്ക് രണ്ട് വിധത്തിലുണ്ട്, ഒന്ന് നമ്പർ ലോക്കും ഒന്ന് ചാവിയുള്ളതും. അന്നേരം രണ്ട് ഏതാണ് കൺവീനിയൻ്റ് വെച്ചാൽ അത് വാങ്ങാം. നമ്പർ ലോക്ക് ആകുമ്പം താക്കോലൊന്നും ഉണ്ടാവില്ല, നമ്മുടെ നമ്പർ മാത്രം ഓർത്തിരുന്നാൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ താക്കോലൊക്കെ കാണാതെ പോയി കഴിഞ്ഞാൽ, റൈഡിനിടെ കാണാതെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ബാഗുകളാണ്. രണ്ട് തരത്തിലുള്ള ബാഗുകൾ നമുക്കുണ്ട്. ഒന്ന് സൈക്കിളിൻ്റെ ഫ്രെയിമിൽ തൂക്കിയിടുന്ന ബാഗ്, അതിൽ നമുക്ക് മൊബൈൽ വെക്കാനും അത്യാവശ്യം ടൂൾസൊക്കെ സൂക്ഷിക്കാനുള്ള സൗകര്യമുണ്ട്. രണ്ട് സാഡിൽ ബാഗ് എന്ന് പറയും, സീറ്റിൻ്റെ പുറയിൽ തൂക്കിയിടുന്നത്. ഇത് ലോങ് റൈഡിനൊക്കെ പോകുമ്പോൾ വളരെ ഉപകാരപ്രദമാണ്. ഒരു സൈക്കിൾ ആക്സസറികളുടെ കാര്യം പറഞ്ഞാൽ ഒരുപാട് ആക്സസറികളുണ്ട്, ആവശ്യമുള്ളതും അല്ലെങ്കിൽ നമുക്ക് വളരെ അത്യാവശ്യമെന്ന് തോന്നുന്നു ആവശ്യമുള്ളതൊക്കെ ഉണ്ട്. എങ്കിലും നിങ്ങളുടെ ബഡ്ജറ്റ് അനുവദിക്കുന്നു ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈക്കിൾ വാങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വാങ്ങേണ്ട ആക്സസറികൾ ഒന്നുകൂടെ പറയാം. ഒന്ന് ഹെൽമെറ്റ്, ഹോണ്, സീറ്റ് കവറ്, ഷൂസും സോക്സും, പിന്നെ റിഫ്ലക്ടറുകളും. ബാക്കി നിങ്ങൾക്ക് ഷോർട്സും ജേഴ്സിയൊക്കെ തന്നെ, നിങ്ങളുടെ നിലവിൽ ഉപയോഗിക്കുന്ന ഷൂസും ജേഴ്സിയൊക്കെ തന്നെ തുടക്കത്തിൽ ഉപയോഗിക്കാം. നിങ്ങൾ പൈസ കിട്ടുന്നതനുസരിച്ച് ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങിച്ചാൽ മതിയാവും. ഇത്രയാണ് ഈ ഒരു ആക്സസറികളെ കുറിച്ച് ബിഗിനേഴ്സ് അറിഞ്ഞിരിക്കേണ്ടത്. വാങ്ങിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മറ്റ് ആക്സസറികളെ കുറിച്ച് അറിവ് ലഭിച്ച് അങ്ങനെ നിങ്ങൾക്ക് വാങ്ങാം. എല്ലാവർക്കും വളരെ സുരക്ഷിതമായ ഒരു സൈക്കിൾ റൈഡ് ആശംസിക്കുന്നു.